അഭ്യൂഹങ്ങൾ. മഞ്ഞുപാളികളെ മകഞ്ഞു മാറ്റിക്കൊണ്ട് ലോനപ്പൻ മെല്ലെ മഞ്ചാൽ കുന്നിറങ്ങി. ഇടയ്ക്ക് മൂടൽമഞ്ഞ് ഇളങ്കാറ്റിൽ കുട്ടിക്കരണം മറയുമ്പോൾ അക്കരെക്കുന്നിലെ കുരിശുപള്ളി ഒരു ഭൂതത്താൻ കെട്ടുപോലെ വിശേഷിപ്പിക്കപ്പെട്ടു. തോളിലെ മുളയണി ഇറക്കി വെച്ച് കരിമ്പാറയുടെ അരികിലെ കുറ്റിക്കാട്ടിനരികിൽ ലോന മൂത്രമൊഴിക്കാനിരുന്നു. തലേന്ന് ആ മൊട്ടക്കുന്നിൽ വലിയ ആഘോഷമായിരുന്നെന്ന് തോന്നുന്നു. ഒഴിഞ്ഞ വെള്ളത്തിൻ്റെയും ബിയറിൻ്റെയും കാലിക്കുപ്പികൾ ശവങ്ങളെപ്പോലെ കരിമ്പാറപ്പുറത്ത് അനാഥമായി കിടന്നു. വീടിക്കുറ്റികളുടെയും സിഗരറ്റിൻ്റെയും ചൂര് തുരുതുര മൂക്കിലേക്കടിച്ചു കയറി. ആദ്യമഴയുടെ ഈർപ്പം അന്തരീക്ഷത്തെ സദാ ചൂഴ്ന്നു. മദ്യപാനികളുടെയും അനാശാസക്കാരുടെയും കൂത്തരങ്ങായി മാറിയിട്ടുണ്ട് ഈയിടെയായി വിജനമായ ഈ പ്രദേശം. സന്ധ്യ കഴിഞ്ഞാൽ സദാ ഒച്ചയും ബഹളവും ഉയരാൻ തുടങ്ങും. അർദ്ധരാത്രി കഴിഞ്ഞിട്ടും ഉറക്കം വരാതെ അതൊക്കെ കാതോർത്തു കിടക്കുകയായിരുന്നു ലോന. ആദ്യത്തെ പൂച്ചയുറക്കം കഴിഞ്ഞപ്പോഴേക്കും ദേഹം വെട്ടിവിയർത്തു. ആകെ ഒരു പരവശത. ഉഷ്ണം വിങ്ങുന്ന മനസ്സുമായി തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു പിന്നീട് പുലരുവോളം. രാവിലെ 4:10 ആശ്വാസമായി കുളിർപ്പിക്കുന്ന മഴ പെയ്തത്. ഫോണപ്പോൾ മിന്നിച്ച് സമയം തിട്ടപ്പെടുത്തിയിരുന്നു. കുത്തിയിരുന്നിടത്തു നിന്നും എഴുന്നേറ്റിട്ടും മൂത്രശങ്ക മാറിയില്ല. എഴുന്നേൽക്കുമ്പോൾ ഇടുപ്പിലെ ഞരക്കത്തോടൊപ്പം മുട്ടുവേദന കലശലായി. കുറച്ചു കാലമായിട്ട് ഇങ്ങനെയാണ്. നല്ലോണം ഒഴിക്കാൻ മുട്ടിയാലും കടച്ചിൽ കൂടുന്നതല്ലാതെ ശങ്ക ഒഴിഞ്ഞുമാറാറില്ല. ഡോക്ടറെ കാണണം. മഞ്ഞുപാളികൾക്കിടയിലൂടെ നനുത്ത സൂര്യൻ മെല്ലെ തലനീട്ടി. അങ്ങേക്കുന്നിൽ മഴവില്ല് ചിരിച്ചു. അത് പള്ളിക്ക് കമാനം തീർത്തതുപോലെ മാനത്ത് വിധാനിച്ചു. മടിയിൽ കിടന്ന ഫോൺ ശബ്ദിച്ചു. പൗലോസ് അച്ഛനാണ്. ലോനെ, നീ ഇന്നും വരില്ലേ? ഞാൻ വേറെ ആളെ നോക്കണോ ഇനി? വേണ്ടച്ചോ, ഞാൻ വരവായി. ദാ ഇപ്പം എത്തും, ലോന ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. പള്ളിക്ക് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു തെങ്ങ് മഴയ്ക്ക് മുമ്പായി വലിച്ചുകെട്ടാനുള്ള കമ്പിയും സാമഗ്രികളും വാങ്ങിവെച്ചിട്ട് 2 കഴിഞ്ഞു. അച്ഛൻ്റെ പരാതി പേടിച്ച് കഴിഞ്ഞാഴ്ച കുർബാന കൂടാൻ പോയിരുന്നില്ല. കയ്യാല കടക്കുമ്പോഴാണ് ദൂരെ മാറി പാറക്കൂട്ടത്തിൻ്റെ മറവിൽ എന്തോ കിടക്കുന്നത് ലോനയുടെ കണ്ണിലുടക്കിയത്. അടുത്തു ചെന്നപ്പോൾ ഈച്ചകളുടെ ആർപ്പ് കൂടി വന്നു. എന്തോ ചത്തതാണ്. അടുത്തു ചെല്ലാൻ പേടി. വല്ല ശവവും ആണെങ്കിൽ ആദ്യം ആരാ കണ്ടത് എന്നൊക്കെ ചോദ്യമുയരും. എന്നാലും ആകാംക്ഷ പതുക്കെ മുന്നോട്ട് തള്ളി. അതെ, ശവം തന്നെ. മുഖമടച്ച് കൊക്കയിലേക്ക് ഞാന്ന് കിടക്കുകയാണ്. നെഞ്ചൊന്നാളി. തൊണ്ടയോളം എത്തിയ ഒരു നിലവിളിയെ പിടുങ്ങനെ വിഴുങ്ങി. ഫോൺ വീണ്ടും കരഞ്ഞു. ഫോണിൽ അച്ഛൻ്റെ നിലവിളി. ഇപ്പം വരുമെന്ന് പറഞ്ഞിട്ട് ഏത് പാതാളത്തിലാ താൻ പോയി കിടക്കുന്ന്? നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു. ശക്തിയിൽ കുടിനീരിറക്കി ഒച്ചയെ സാവകാശം വീണ്ടെടുത്തു. അച്ഛോ വരുവാ, ദാ ഇവിടെ ഒരു ശവം. അച്ഛൻ ഫോണിൽ എന്തൊക്കെയോ പിന്നെയും പിറുപിറുത്തെങ്കിലും അതൊന്നും ലോന കേട്ടില്ല. നിൽക്കണോ നടക്കണോ എന്നറിയാതെ നിമിഷങ്ങളോളം ചേതനയേറ്റ് നിന്നു. അച്ഛൻ ഇപ്പം വരുമായിരിക്കും, സ്വയം അങ്ങനെ ആശ്വസിച്ചു. എണി അടുത്തു കണ്ട മഹാഗണിയിൽ ചാരിവെച്ച് ലോന ശ്വാസം നേരെയാക്കാൻ ശ്രമിച്ചു. അവനപ്പോൾ വീണ്ടും മൂത്രശങ്ക ഉണ്ടായി. ലോനെ, നീ ഏത് നരകത്തിലാ പോയി ഒളിച്ചിരിക്കുന്നു? മരത്തിൻ്റെ മറവിൽ നിന്നും അച്ഛൻ്റെ ഒച്ച ഘനത്തിൽ പൊങ്ങി. കപ്യാരും പിന്നെ ആരൊക്കെയോ കൂടെയുണ്ട്. പുലർച്ചെ തന്നെ പുലിവാലാണല്ലോ ഈശോയെ. അച്ഛൻ ആരോടെന്നില്ലാതെ പുലമ്പി. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പോലീസ് സന്നാഹമെത്തി. ശവം കരക്കെത്തിച്ചു. ഒരു ചെറുപ്പക്കാരനാണ്, ഏകദേശം 20 കീഴെ പ്രായം. ജീൻസും വലിയ കള്ളിയുള്ള അയഞ്ഞ ഷർട്ടും വേഷം. കാടുപോലെ വളർന്ന മുടിയിഴകൾ. മുഖത്ത് ഊശാൻ താടി. എങ്കിലും വശ്യതയാർന്ന മുഖഭാവം. ഒറ്റ നോട്ടത്തിൽ ചത്തതായി തോന്നത്തേയില്ല. എന്നാലും ഏത് മഹാഭാവിയാണ് ഈ പാതകം ചെയ്തിട്ടുണ്ടാവുക? മാസർ തയ്യാറാക്കി ശവം പോസ്റ്റ്മോർട്ടത്തിനയച്ചു. ആരാ ആദ്യം കണ്ടത്? പോലീസ് അച്ഛനു നേരെ പുരികമുയർത്തി. ഏതോ വഴിപോക്കനാണ് സർ, പള്ളിയിൽ ഓടിവന്ന് വിവരമറിയിക്കുകയായിരുന്നു. പേടിച്ചുരുകുന്ന ലോനയുടെ നേരെ അച്ഛൻ ലോഹയുടെ മറവിലെ ഇടത്തെ ചെറുവിരൽ കൊണ്ട് താനൊന്നും പേടിക്കേണ്ടെന്ന് ഗോഷ്ഠി കാണിച്ചു. വളിച്ച ഒരു ചിരിയപ്പോൾ ലോനയുടെ ചുണ്ടിൽ ഈറയൊലിപ്പിച്ചു. മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ലഹരിയിൽ സംഭവിച്ച ഒരു കൈപ്പിഴ. ചെക്കൻ തലക്ക് പിടിച്ച മത്തിൽ കാൽ തെന്നി വീണതാവാനാണ് സാധ്യത. ബോഡി കൊണ്ടുപോയപ്പോൾ സമയം 10 കഴിഞ്ഞിരുന്നു. ഇനി ഇന്ന് പണി വേണ്ട, താൻ നാളെ കഴിഞ്ഞ് പള്ളിയിലേക്ക് വാ. അച്ഛൻ ലോഹമാടിക്കുത്തി മടുപ്പോടെ കുന്നുകയറാൻ തുടങ്ങി.
അപ്പോഴാണ് ഏറ്റവും പിറകിൽ നടന്ന പോലീസുകാരൻ മരത്തിൽ ചാരിവെച്ച ഏണി കണ്ടത്. ഇതെങ്ങനെ ഈ ഏണി ഇവിടെ വന്നു? പോലീസുകാരൻ ഓടിച്ചൊന്ന് പോലീസ് വ്യൂഹത്തോട് കാര്യം സൂചിപ്പിച്ചെന്ന് തോന്നുന്നു. ഈ ഏണിയുടെ ഉടമ സ്റ്റേഷൻ വരെ ഉടനെ വരണം. ശവം കൊക്കയിൽ നിന്നും പൊക്കാനാണോ ഈ ഏണി കൊണ്ടുവന്നതെന്ന് അന്വേഷിക്കണമല്ലോ. ലോനയുടെ കാലുകളിൽ വിറയൽ പടർന്നു. മൂത്രക്കടച്ചിൽ കലശലായി. സാരമില്ല, താൻ വേഗം ചെല്ല്, കണ്ടത് സത്യം സത്യമായിട്ട് അവരോട് പറഞ്ഞേക്കണം. അച്ഛൻ ധൈര്യം പകർന്നു. കൂട്ടിന് ഒരാളെ സ്കൂട്ടറിൽ അയച്ചു. അപ്പോഴേക്കും ലോനയുടെ കെട്ടിയോൾ എലിസബത്ത് കെട്ടിയോനെ പോലീസ് പിടിച്ചത് കേട്ടറിഞ്ഞ് അലറു വിളിച്ച് അവിടേക്ക് ഓടിയെത്തി. അന്തരീക്ഷം പെട്ടെന്ന് അലങ്കോലപ്പെട്ടു. അഭ്യൂഹങ്ങളും ദുരൂഹതയും തീ പോലെ അടിക്കടി കാറ്റിൽ പടർന്നു. സോഷ്യൽ മീഡിയ അപ്പോൾ അരിക്കൊമ്പനെയും ആമസോൺ കാർഡുകളെയും വിട്ട് ലോനയുടെ പിന്നാലെ കുതികുതിച്ചു.